എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആണ്. സെയിൽ വീഡിയോ മാത്രമല്ല, താമരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് ഞങ്ങളുടെ ടെറസാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന താമര അമേരിക്ക അമേലിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് അമേരിക്ക അമേലിയയ്ക്ക്. ആദ്യം ഒരു ബേബി പിങ്ക് കളറും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വൈറ്റ് കളറിലേക്ക് മാറുന്നൊരു ലോട്ടസാണ് അമേരിക്ക അമേലി. നിറച്ച് മൊട്ട് വരുന്ന ഒരു താമര കൂടിയാണ് അമേരിക്ക അമേലിയ. പല വീഡിയോകളിലായിട്ട് ഞാൻ അമേരിക്ക അമേലിയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടെറസിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഞാൻ കാണിച്ചത് അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിനോട് ചേർന്ന് കുറച്ച് താമരകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഒരു 4 ഏരിയയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 2 ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകൾ മാത്രമായിരുന്നു കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്തത്. ഇത് ഞങ്ങളുടെ തന്നെ വേറൊരു വീടാണ്. അപ്പോൾ ഇത് അവിടുത്തെ ടെറസിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. പിന്നെ ഇതിന് താഴെയായിട്ട് വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ലോട്ടസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കാണിക്കാം. അപ്പോൾ 2 ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് എനിക്കിവിടെ വരാൻ കഴിയുന്നത്. 2 ആഴ്ചയിലൊരിക്കലാണ് ഞാൻ ഈ ടബിലൊക്കെ വെള്ളം നിറച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴേക്കും എല്ലാ ടബിലെയും വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് എല്ലാത്തിലും വെള്ളം നിറച്ച് കൊടുത്തു. വെള്ളം നിറച്ച് കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു താമര പോലും നശിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ താമരകളുടെയും ടബിനകത്ത് വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു ശകലം പോലും വെള്ളമില്ലായിരുന്നു. ചില ടബിനകത്തൊക്കെ ഒരു ശകലം ഈർപ്പം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും അതെല്ലാം അതിജീവിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. ലീഫും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയായിരുന്നു നിന്നത്. അതുപോലെ മൊട്ടുകളൊക്കെ നിൽക്കുന്ന താമരയിലെ ടബിനകത്ത് വരെ മൊട്ടുകൾക്ക് പോലും ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ടബിനകത്ത് കുറച്ചെങ്കിലും ഈർപ്പമുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോഴേക്കും അതിനകത്ത് ഒരു ടബിനകത്ത് വെള്ളം നല്ലതുപോലെ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. താമോ എന്ന വെറൈറ്റി നട്ടിരിക്കുന്ന ടബിനകത്ത് വെള്ളം പൂർണ്ണമായിട്ടും വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മുകൾ ഭാഗത്തെ മണ്ണ് മൊത്തത്തിൽ നല്ല രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇലകൾക്കൊന്നൊരു വാട്ടം പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എനിക്ക് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, എനിക്കൊരു കറക്റ്റ് സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തതിനകത്ത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് വെള്ളം നിറച്ച് കൊടുത്തു. ആ വെള്ളം ഫുൾ അബ്സോർബ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഒരു സൗണ്ടായിരുന്നു. ഇതല്ല, ഇത് ബുച്ച നട്ടിരിക്കുന്ന ടബാണ്. അപ്പോൾ ഇതിനകത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ചന്ദ്രഭാഗയാണ് നട്ടിരിക്കുന്നത്. ചന്ദ്രഭാഗയിൽ കണ്ട ഒരു മൊട്ട് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. വളരെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ദാ മൊട്ട് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് ചന്ദ്രഭാഗയുടെ ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചന്ദ്രഭാഗയ്ക്ക്. അപ്പോൾ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. ഇത് അട്രാൻസ് ഡൈജാൻഡിയ എന്ന് പറയുന്നൊരു വാട്ടർലില്ലി ആണ്. ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് കളർ ചേഞ്ച് ആകുന്ന ഒരു വാട്ടർലില്ലി ആണ്. ഇതിന് ആദ്യം ഒരു ബ്ലൂ കളറാണ്. ഒരു 5 ദിവസത്തിൽ കൂടുതൽ ഈ ഒരു വാട്ടർലില്ലിയുടെ ഫ്ലവർ ഇങ്ങനെ നിന്ന് നിൽക്കും. അപ്പോൾ ഇത് കളർ ചേഞ്ച് ആകുന്ന ഒരു വാട്ടർലില്ലിയാണ്. ആദ്യം ഒരു ബ്ലൂ കളറാണ്. പിന്നെ ഇത് പിങ്ക് കളറിലേക്ക് മാറുന്ന ഒരു വാട്ടർലില്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ട്രോപ്പിക്കൽ വാട്ടർലില്ലിയാണ്. നല്ല ഒരു കളറാണ്. നല്ല ഭംഗിയുള്ളൊരു അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് ഇതിന്. 2 കളറാവുന്ന ഒരു വാട്ടർലില്ലിയാണ്. അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ അതുപോലെ ഈ വാട്ടർലില്ലി ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് വൈറ്റ് പിയോണിയാണ്. നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന വൈറ്റ് കളറിലെ ലോട്ടസാണ് വൈറ്റ് പിയോണി. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇഷ്ടംപോലെ മുട്ടകൾ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് പിയോണി. അപ്പോൾ വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഇത് കാവേരിയാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാവേരി. ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കാവേരി. അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് യെല്ലോ പിയോണിയാണ്. എല്ലാവർക്കും അറിയാം യെല്ലോ കളറിൽ ലോട്ടസ് റെയറാണെന്ന്. അപ്പോൾ നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ് യെല്ലോ പിയോണി. അപ്പോൾ യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മഞ്ഞത്താമര ഇഷ്ടമായവരെല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ യെല്ലോ പിയോണി ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് റെഡ് പിയോണിയാണ്. റെഡ് കളറിലെ ലോട്ടസ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി. ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് റെഡ് പിയോണി. അപ്പോൾ റെഡ് കളറിലെ ലോട്ടസ് ഇഷ്ടമായവരെല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് അമരി പിയോണിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേരുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അമരി പിയോണി. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ
അമരിപ്പിയോണിയെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്, അമരിപ്പിയോണി നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഇത് പിങ്ക് ക്ലൗഡ് ആണ്. നിറച്ച് മൊട്ട് വരുന്ന താമരകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഇഷ്ടംപോലെ മൊട്ട് വരുന്ന വെറൈറ്റിയാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ക്ലൗഡ്. അപ്പോൾ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് റെഡ് ഫിലിപ്പാണ്. നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് റെഡ് ഫിലിപ്പ്. അപ്പോൾ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റി കൂടിയാണ് റെഡ് ഫിലിപ്പ്. അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഇത് സുഭദ്ര എന്ന ലോട്ടസ് ആണ്. ഈ ലോട്ടസിൻ്റെ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരുമിച്ച് ഒരുപാട് മൊട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് സുഭദ്ര. അപ്പോൾ സുഭദ്ര ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്ന ഒരു വെറൈറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് സുഭദ്ര. അപ്പോൾ സുഭദ്രയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഈസിയായി വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് താമര. ഞങ്ങളുടെ വീട്ടിൽ വന്നവരിൽ കുറച്ച് പേരൊക്കെ ഇത്രയും ടബിൽ താമര നട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയല്ലേ, ഇതിനൊക്കെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ താമരകളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് താമര നടാൻ ആഗ്രഹിച്ച് വിളിച്ച കുറേ പേരുണ്ട്. അവരിൽ കൂടുതൽ പേരും ആദ്യമായിട്ട് താമര നടാൻ പോകുന്നവരായിരുന്നു. അതിൽ രണ്ട് മൂന്ന് പേര് ചോദിച്ച ഒരു സംശയം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലുമൊക്കെ കാണും. പക്ഷേ മറ്റു ചെടികളേക്കാൾ വളരെ ഈസിയായി വളർത്താൻ പറ്റുന്നൊരു ചെടി തന്നെയാണ് താമര. നല്ല വെയിലാണെങ്കിൽ പോലും രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ താമരയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുള്ളൂ. താമര നടുന്ന സമയത്ത് താമരയുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് വെള്ളം കൂട്ടി കൊടുക്കുന്നതെങ്കിലും ഒരു നാലഞ്ച് ഇലകളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ടബ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആ ടബിലെ വെള്ളം വറ്റിപ്പോകാറാകുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞങ്ങൾ കുറേ താമരകൾ ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം താഴെയാണ്. ഇപ്പോഴത്തെ വെയിൽ അറിയാലോ, നല്ല തീ വെയിലാണ്. പക്ഷേ എങ്കിലും ടെറസിൽ വെച്ചിരിക്കുന്ന താമരയുടെ ടബിൽ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. നമ്മൾ ടബ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ടെറസിൽ വെച്ചിരിക്കുന്ന ഈ താമരകളൊക്കെ ഉണ്ട്, നല്ല വെയിൽ കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ മാത്രമേ ഇതിനകത്ത് വെള്ളം വറ്റിപ്പോകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ബാക്കിയുള്ള ചെടികളാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ മഴയാണെങ്കിൽ പിന്നെ താമരയുടെ കാര്യം പറയുകയും വേണ്ട, കാരണം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരുന്നില്ല. മഴവെള്ളം വീണ് തന്നെ ടബ് നിറഞ്ഞോളൂ. പിന്നെ താമര നടുന്ന സമയത്ത് മാത്രമാണ് താമരയെ കൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വേറൊന്നുമല്ല, കല്ലരച്ച മണ്ണ് ഉപയോഗിച്ച് വേണം താമര നടാൻ. ബാക്കിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കല്ലരിക്കാതെ തന്നെ നടാൻ പറ്റും, കല്ലുള്ള മണ്ണിൽ തന്നെ നടാൻ പറ്റും. പക്ഷേ താമര നടുമ്പോഴത്തേക്ക് കല്ല് അരിച്ചു മാറ്റിയ മണ്ണിൽ വേണം നമ്മൾ താമര നടാൻ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് താമരയെ കൊണ്ടുണ്ടാകുന്നത്. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടിയാൽ എന്താ, നല്ല ഭംഗിയുള്ള കുറേ താമര പൂക്കളെ നമുക്ക് കാണാൻ കഴിയില്ലേ. ഇത് സബ്സ്റ്റൂൺ എന്ന വാട്ടലിലിയാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വാട്ടലിലിയാണ്. അതായത് ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്നൊരു വാട്ടലിലി തന്നെയാണ് സബ്സ്റ്റൂൺ. ഇതിൻ്റെ മൂന്നാമത്തെ ഫ്ലവറാണിത്. ഒരു മൊട്ട് കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സബ്സ്റ്റൂൺ വാട്ടലിലി ഇഷ്ടമായിരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടലിലിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനും. അപ്പോൾ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതിനൊക്കെ ട്രോപ്പിക്കൽ സൺസെറ്റിനെ ഇഷ്ടമായിരുന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത് ശിവനോൺ എന്ന വാട്ടലിലിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട്, കാരണം ഒരു പ്രത്യേക ഡിസൈനിലുള്ള ലീവ്സ് ആണ് ഇതിൻ്റെ. ഇത് നല്ല ഭംഗിയുള്ള ലീഫും നല്ല ഭംഗിയുള്ള ഫ്ലവറും ആണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശിവനോണിൻ്റെയും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ശിവനോണിനെ ഇഷ്ടമായവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കുറേ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.